കാവ്യ നീ ഇപ്പോ എവിടെയാ ഞാൻ ഓഫീസിൽ നിന്ന് ഈശ്വരൻ മഠത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എങ്കിലേ നീ വേഗം ഇപ്പോ ഇങ്ങോട്ടൊന്ന് വരണം ഇവിടെ ആകെ പ്രശ്നമാ എന്താ അമ്മേ അത് സിദ്ധാർത്ഥ് ഇപ്പോ ഇവിടെ വന്നിരുന്നു അവൻ എന്തോ നാട് വിട്ടു പോവാന്നൊക്കെ പറഞ്ഞു കീർത്തിയുടെ വാശി നിനക്ക് അറിയാവുന്നല്ലേ സിദ്ധാർത്ഥിന്റെ ഒപ്പം ഇറങ്ങി പോകുന്നൊക്കെയാ അവള് പറയുന്നത് അമ്മ ടെൻഷൻ അടിക്കാതിരിക്കുക ആരും എങ്ങും പോവില്ല ഞാൻ ഉടനെ വരാം ശരി വേഗം വാ കാർ എന്റെ വീട്ടിലോട്ട് പോട്ടെ കണ്ടട്ട ഒരു പ്രശ്നമുണ്ട് അച്ഛമ്മയെ കൊണ്ട് ഉടനെ സിദ്ധാർത്ഥനെ വിളിപ്പിക്കണം നിക്ക ഞങ്ങളിൽ ഒരാളുടെയെങ്കിലും നെഞ്ചത്ത് ചവിട്ടിട്ട് നിനക്ക് ഈ പടി ഇറങ്ങി പോകാനാകൂ അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് മുമ്പിന് മാറ ഇല്ല ഞാൻ മാറില്ല നിങ്ങളും അംഗീകരിച്ച ബന്ധമാണ് ഞാനും സാറും തമ്മിലുള്ളത് ഇത്തിരി നേരത്തെ ഞാൻ സാറിന്റെ കൂടെ ഇറങ്ങിപ്പോയെന്ന് കരുതിയാ മതി കീർത്തി ഞങ്ങൾ ആഗ്രഹിച്ചത് ഈ മുറ്റത്തൊരു പന്തലിട്ട് നാടും നാട്ടുകാരും അറിഞ്ഞ് നിന്നെ അവന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ച് സന്തോഷത്തോടെ യാത്രയാക്കണമെന്നാ അല്ലാതെ ഇപ്പൊ നീ ഇറങ്ങി പുറപ്പെടുന്നത് പോലെയല്ല ഇനി ഒരിക്കലും ആർഭാടത്തോടെ ഒരു വിവാഹം നടക്കില്ല ഇപ്പൊ ഞാൻ ശ്രമിച്ച എന്റെ കഴുത്തിലൊരു താലി വീഴും പക്ഷേ നിങ്ങൾ എന്നെ തടഞ്ഞ എനിക്കെന്റെ സാറിന് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും ജോലി നേടിയിട്ട് തിരിച്ചു വരാമെന്നല്ലേ അവൻ പറഞ്ഞത് നമുക്ക് ഇത്തിരി കാത്തിരിക്കാൻ മോളെ ജോലി കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാനാ സാറിന്റെ പ്ലാൻ എന്ന് ഞാൻ അറിഞ്ഞു ആ സ്ഥിതിക്ക് ഇനി ഒരു നിമിഷം പോലും എന്റെ കാര്യം മാത്രം നോക്കി സെൽഫിഷായി ഇവിടെ കഴിയാൻ എനിക്ക് പറ്റില്ല കാവേച്ച് വരും ഇതിനൊരു പരിഹാരം കണ്ടെത്തും ഓഹോ ഞാൻ ഇറങ്ങിപ്പോവാണെന്ന് അവരെയും വിളിച്ച് പറഞ്ഞോ കീർത്തി എന്റെ മുമ്പിൽ മാറ ആ സ്ത്രീ വരുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് പോണം എന്താ പറഞ്ഞേ സ്ത്രീയും ആരടി നീ സ്ത്രീ എന്ന് വിളിച്ചത് ആരെയെന്ന് പുലർച്ചെ എഴുന്നേറ്റ് കുട്ടികളെ നൃത്തം പഠിപ്പിച്ചും കോടതി മുറിയിൽ സീനിയേഴ്സിന്റെ അവഗണനകളെല്ലാം സഹിച്ച് നിന്റെ ഓരോ ചെറിയ ചെറിയ ആവശ്യങ്ങൾ പോലും നിറവേറ്റി തന്ന് നിന്റെ താളത്തിനൊത്ത് തുള്ളിയ നിന്റെ കാവ്യച്ചി നിനക്കിപ്പോ വെറും ഒരു സ്ത്രീയാണല്ലേ അടി കേട്ടില്ലേ അച്ഛ ഇവള് പറയുന്നത് ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ കണ്ടപ്പോ അവള് നിനക്ക് അന്യായി അവര് മാത്രല്ല എന്റെ ഭാഗത്തെ ന്യായം കാണാതെ അവർക്ക് വേണ്ടി വാദിക്കുന്ന എല്ലാരും എനിക്ക് അന്യരാ അത് അമ്മയാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും അനിയത്തിയാണെങ്കിലും ഒരാളുടെയെങ്കിലും നെഞ്ചത്ത് ചവിട്ടിയിട്ട് നിന്നെ കറങ്ങാൻ പറ്റൂന്ന് നിന്റെ അമ്മ പറഞ്ഞതിന് വാക്കുകളെ കൊണ്ട് ചവിട്ടി നീ ഞങ്ങളെയെല്ലാം വേദനിപ്പിച്ചല്ലോ മോളെ സേതു നമുക്ക് വഴിമാറ ഇതിലധികം താങ്ങാൻ എനിക്ക് വയ്യ എനിക്കൊന്നുമില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം മുത്തശ്ശ ഒരു കുഴപ്പമില്ല അവളുടെ യാത്ര മുടക്കണ്ട വേണ്ട കീർത്തി കീർത്തി നിക്ക് മോളെ നീ എന്തേ കാണിക്കുന്നെ എടുത്തു ചേട്ടൻ പാടില്ല മോളെ സിദ്ധാർത്ഥ് എങ്ങും പോവില്ല നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം എന്നിട്ട് എന്ത് പരിഹാരം ഉണ്ടാക്കിയത് കൂടുതൽ വഷളായതല്ലാതെ എന്ത് പ്രയോജനം ഉണ്ടായത് നേരത്തെ പറഞ്ഞതുപോലെ അല്ല ഇത് അച്ഛമ്മ സിദ്ധാർത്ഥനെ വിളിച്ച് എങ്ങും പോകണ്ടെന്ന് പറയും അച്ഛമ്മയല്ല സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും സാറിന്റെ യാത്ര മുടക്കാൻ പറ്റില്ല എന്റെ ഇതെല്ലാം വരുത്തി വച്ചത് നിങ്ങൾ ഒറ്റരാളാ ഒരിക്കലും ഒരു കാലത്ത് നിങ്ങൾ ഗതി പിടിക്കില്ല ചേച്ചി പോകുന്നെങ്കിൽ വേഗം ഇവിടെ ഇറങ്ങി പോണം അല്ലാതെ ഈ മുറ്റത്ത് നിന്ന് നിന്റെ കൂടെ പരപ്പിനെ ശപിച്ചിട്ട് വേണ്ട ശപിക്കും ഞാൻ ഈ ജന്മം മുഴുവൻ ഇവരെ ശപിച്ചുകൊണ്ടേയിരിക്കും എനിക്കിതൊന്നും കേൾക്കാൻ വയ്യന്റെ മക്കള് മോളെ വാ അച്ഛാ
മുത്തശ്ശന് വയ്യാന്നുള്ള പരിഗണന പോലും ഇല്ലാതെയാ അച്ഛന്റെ മുന്നിൽ വെച്ച് നീ ഇവളോട് തട്ടിക്കേറിയത്. വെറുതെ അല്ലല്ലോ, നിങ്ങളൊക്കെ എന്നെ പോകാൻ അനുവദിച്ചിട്ടും വഴി മുടക്കിയായി എന്റെ മുന്നിൽ ഇവര് വന്നിട്ടല്ലേ. ഇനി ഒരിക്കലും എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത്, മനസ്സിലായല്ലോ. സിദ്ധാർത്ഥ് തിരിച്ചു വരും, നാലാളറിയ നിങ്ങളുടെ വിവാഹം നടത്തി തരാം. ഈശ്വര, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഗതി വന്നല്ലോ. അമ്മക്ക് അറിയല്ലേ, എന്തായാലും സിദ്ധാർത്ഥന്റെ അടുത്തേക്കല്ലേ അവള് പോയത്. സിദ്ധാർത്ഥ് അവളെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നാക്കും, നന്മയുള്ളവന്. സിദ്ധാർത്ഥൻ നമ്മളെ ആരെയും സങ്കടപ്പെടുത്തില്ല. സിദ്ധു, അച്ഛമ്മ പറയുന്നത് കേക്കട, നീ തിരിച്ചു വാ. തെറ്റ് ചെയ്ത് നീ എല്ലാം ഞങ്ങൾക്കറിയാവട. എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല അച്ഛമ്മേ, ഞാൻ എന്റെ യാത്ര തുടരുക തന്നെ ചെയ്യും ലക്ഷ്യത്തിലെത്തുന്നവരെ. അങ്ങനെ നാട് വിട്ടു പോകേണ്ടവനല്ല നീ. എന്നെ തെക്കേ പറമ്പിലെ പട്ടടയിലേക്ക് എടുക്കുമ്പോ കൊള്ളി വെക്കുന്ന കണ്ണന്റെ കൂടെ ഈറനൊടുത്ത് തോരാത്ത കണ്ണീരുമായി ഉണ്ടാകേണ്ടവൾ ഞാൻ. നീ നിന്റെ വകയായി ഒരു ഉരുള ബലിച്ചോറുണ്ടാകാനും ഈ അച്ഛമ്മയ്ക്ക് അവകാശം ഉണ്ടടാ. ദയവ് ചെയ്ത് കണ്ണീരുകൊണ്ട് എന്നെ കെട്ടിടാൻ അച്ഛമ്മ ശ്രമിക്കരുത്. എന്നെ സ്വയം വീണ്ടെടുക്കാനാ ഈ യാത്ര. അച്ഛമ്മയെ കാണാൻ ഞാൻ തിരിച്ചു വരും. ഇതൊക്കെ എന്നെ സമാധാനിപ്പിക്കാൻ നീ പറയുന്നത്? യാത്ര പോലും പറയാതെ നിന്റെ അച്ഛൻ പോയതുപോലെ നീയും പോവുകയാണെന്ന് എനിക്കറിയാം. നിന്നെ ഇനി കാണാൻ പറ്റില്ലെന്ന് ഓർക്കുമ്പോ എന്റെ മനസ്സ് പെടയുകയാ. എന്നെ ഇനിയും അച്ഛമ്മ കാണും. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടായാലും ഞാൻ ഈ ശ്രമത്തിൽ പറഞ്ഞെത്തും. അച്ഛമ്മയെ കാണാൻ വേണ്ടി മാത്രം. അച്ഛമ്മേ, ആ ഫോണിൽ നിന്ന് സിദ്ധു പൊറുക്കടാ. അച്ഛമ്മ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഫോൺ എടുത്തത്. നിന്നോടും കാവ്യയോടും എനിക്കൊന്നും സംസാരിക്കാനില്ല. നിന്നോട് അവൻ എന്ത് പറഞ്ഞാ ഫോൺ കട്ട് ചെയ്തത്? പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന വിഷയമാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം കൈവിട്ടുപോയി. എന്നാലും അച്ഛമ്മ ഇങ്ങനെ വിഷമിച്ച് വേറെ അസുഖങ്ങളൊന്നും വരുത്തി വെക്കരുത്. വാ അച്ഛമ്മ, വാ. ഞാനെന്റെ യാത്ര തുടങ്ങി കഴിഞ്ഞു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ്ട. അതോ ഒരിക്കലും വിളിക്കണ്ടെന്നാണോ? അങ്ങനെ ഞാൻ പറയില്ല. എന്നാലും പോസിറ്റീവായൊരു സൈനെങ്കിലും കണ്ടാലേ ഞാൻ നിന്നെ വിളിക്കൂ. വിളിക്കേണ്ട കാര്യമില്ല സർ, എന്നെയും കൂടി ഒപ്പം കൊണ്ടുപോയാൽ മതി. പറ്റില്ലെന്ന് ഞാൻ കലാക്ഷേത്രത്തിൽ വെച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞതല്ലേ. കലാക്ഷേത്രയിൽ സാറ് കണ്ട പഴയ കീർത്തിയല്ല ഞാനിപ്പോ. തനിച്ചാകാൻ എന്റെ സാറിന് അനുവദിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്ത് സ്വന്തം വീടും അമ്മയും മുത്തശ്ശനെയും വിട്ടിറങ്ങിയ കീർത്തിയാ. എന്നെയും കൂടി സാർ ഒപ്പം കൊണ്ടുപോയേ പറ്റൂ. കീർത്തി, അബദ്ധമൊന്നും കാണിക്കരുത്, തിരിച്ചു വീട്ടിൽ പോ. ഇല്ല സർ, ഇത് അബദ്ധമായാലും അല്ലെങ്കിലും എന്റെ തീരുമാനം ഇതാണ്. സാർ ഈ നാട് വിട്ട് പോവുകയാണെങ്കിൽ ഞാനും ഒപ്പം ഉണ്ടാവും. കീർത്തി പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒരു ജോലി സംഭവിച്ചിട്ട് ഞാൻ മടങ്ങി വരാം. എനിക്കിനി എക്സ്ക്യൂസ് ഒന്നും കേൾക്കണ്ട. തീരുമാനം എടുക്കാൻ കഴിയുന്നത് സിദ്ധാർത്ഥ് മേനോനും മാത്രമല്ല, കീർത്തിക്കും പറ്റും. ഞാൻ ബീച്ച് റോഡിൽ കാത്തുവെക്കും. പറ സാറിന് എത്ര സമയം കൊണ്ട് ഇവിടെ എത്താൻ പറ്റും? ഞാൻ വരില്ല കീർത്തി. എങ്കിൽ സന്ധ്യ കഴിയുന്നത് വരെ ഞാൻ ബീച്ച് റോഡിലുണ്ടാവും. സന്ധ്യ കഴിഞ്ഞാൽ ബീച്ച് കടന്ന് കടലിലോട്ട് ഇറങ്ങും. കീർത്തി,
ശ്വാസ സാർ വന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ആത്മഹത്യ ചെയ്തിരിക്കും ഞാൻ ഇനി എന്നെ ആരും വിളിക്കണ്ട ഫോൺ ഓഫ് ചെയ്യാൻ പോവാ ഞാൻ പറഞ്ഞത് മറക്കണ്ട ബീച്ച് റോഡിൽ കാണാം സാർ കീർത്തി ഹലോ കീർത്തി നീ എന്ത് പണിയാ കാണിച്ചത് വാ ഞാൻ നിന്നെ വീട്ടിലാക്കാം വീട്ടിലാക്കാൻ വേണ്ടിയാണെങ്കിൽ സാർ ഇത്രയും ദൂരം കാർ ഓടിച്ച് വരേണ്ട ആവശ്യമില്ലായിരുന്നു ഫോണിലൂടെ ഞാൻ പറഞ്ഞിട്ടും നീ പോകാൻ കൂട്ടാക്കില്ലല്ലോ സാർ എന്നെ ഒപ്പം കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് പോകാൻ പിന്നെ ഒരിടേ ബാക്കിയുള്ളൂ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിടിവാശി കളയി അമ്മയും മുത്തശ്ശനെ കുറിച്ച് ആലോചിക്കൂ സുഖമില്ലാത്ത ആളുകളല്ലേ അവരെ നീ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് ശരിയാണോ ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല സാറിന് എന്നെ വിഷമിപ്പിക്കാം അല്ലേ ഇപ്പോ സാറിനെ വിട്ടുപോയാ അതെന്നേക്കുമുള്ള യാത്രയാവുമെന്ന് എനിക്കറിയാം പിന്നെ നമ്മൾ ഒരിക്കലും കാണില്ല ഇല്ലെന്ന് സാറിന് പറയാൻ പറ്റുമോ ഒരു ലക്ഷ്യം എനിക്കുണ്ട് അത് സാധിച്ചാലേ മടങ്ങി വരുന്നു ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ സാറിനെ വിടാൻ എനിക്ക് പറ്റില്ല ജീവിതത്തിലേക്കായാലും മരണത്തിലേക്കായാലും എന്നെ ഒപ്പം കൂട്ടിയേ പറ്റൂ ആഗ്രഹിച്ച ജീവിതം കയ്യത്തും ദൂരത്ത് വെച്ച് കൈവിട്ട് പോയാലും ഒന്നും സംഭവിക്കാത്ത മട്ടിൽ മറ്റൊരാളെ സ്വീകരിക്കുന്നവരുണ്ടാവും ജീവിതകാലം മുഴുവൻ നഷ്ടപ്പെട്ടവനെ കുറിച്ച് ഓർത്ത് കരയുന്നവരും ഉണ്ടാവും ഈ രണ്ടു കൂട്ടത്തിലും കീർത്തിയപ്പെടുത്തണ്ട ഞാൻ ആഗ്രഹിച്ച ആളെ സ്വന്താക്കി തന്നെ ഞാൻ ജീവിക്കും അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടും എന്റെ ലൈഫിന് ഞാൻ എന്തിനാണെന്ന് സാർ പറ സാറിന്റെ മിണ്ടാത്തത് നിന്റെ വാശിക്ക് മുമ്പിൽ ഞാൻ തോറ്റുതരാം ഞാൻ ഈ യാത്ര വേണ്ടെന്ന് വെക്കാം പക്ഷേ നീ തിരിച്ച് കലാക്ഷേത്രത്തിലേക്ക് പോണം സാറിന്റെ യാത്ര മുടക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ബാഗ് എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇനിയുള്ള കാലം മുഴുവൻ ഒപ്പം യാത്ര ചെയ്യാനാ ഞാൻ എങ്ങോട്ടും പോകുന്നില്ലെന്ന് പറഞ്ഞില്ലേ വാ നമുക്ക് കലാക്ഷേത്രത്തിലേക്ക് പോവാം നീ സ്കൂട്ടർ എടുക്ക വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സാർ എന്നെ വീട്ടിലാക്കി സാറ് നാട് വിട്ട് പോകുന്ന എനിക്ക് പേടിയുണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല പോവില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല ഇല്ല ഞാൻ വിശ്വസിക്കില്ല സാറ് പറഞ്ഞു പറ്റിക്കും ഞാൻ ഇനി എന്തു പറയണം ഞാൻ സാറിനെ വിട്ട് പോവില്ല അതിന് സാർ ശ്രമിക്കണ്ട കീർത്തി വെറുതെ വാശി പിടിക്കരുത് ദേ സമയം പോവാണ് അതന്നെ എനിക്കും പറയാനുള്ളത് ഞാൻ കാറിലേക്ക് കയറണോ കടലിലേക്ക് പോകണോന്ന് സാറ് തന്നെ തീരുമാനിക്കേ ഒന്നും പറയണ്ട ഫോൺ എടുക്കാൻ വേണ്ട അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാ ബാഗ് എടുത്ത് ഇറങ്ങിയിരിക്കുന്നത് അമ്മമാർക്ക് ആശങ്ക കാണും നിനക്ക് ആപത്തൊന്നും ഇല്ലാന്നും അവരെ ബോധ്യപ്പെടുത്തിയേ പറ്റൂ എങ്കിൽ സാർ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്തോ എനിക്ക് തരണ്ട ഹലോ
മുത്തശ്ശന മോനെ, നിന്റെ അടുത്തേക്കെന്ന് പറഞ്ഞ് കീർത്തി മോൾ ഇവിടുന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോയി. പേടിക്കണ്ട മുത്തശ്ശ, കീർത്തി എന്റെ ഒപ്പം ഉണ്ട്, അവള് സേഫാണ്. ഓ, എനിക്ക് സമാധാനായി. മോള് സിദ്ധിമോന്റെ അടുത്തുണ്ട്. സന്ധ്യ ആകാറായി, എന്താ രണ്ടുപേരുടെ ഉദ്ദേശം ഒന്ന് ചോദിക്കേ. മോനെ, നേരം വൈകിയല്ലോ. അവളെ ഞാൻ യാത്ര വേണ്ടെന്ന് വെച്ചിട്ടും തിരിച്ചു വീട്ടിലേക്ക് പോവാൻ അവള് കൂട്ടാക്കുന്നില്ല മുത്തശ്ശ. അയ്യോ, ഇനി എന്ത് ചെയ്യും? എനിക്കും അറിയില്ല. മോനൊന്നും ഫോൺ അവളുടെ കയ്യിൽ കൊടുക്കൂ, ഞാൻ അവളോട് സംസാരിക്കാം. നേരിട്ട് കരഞ്ഞു പറഞ്ഞു കാല് പിടിച്ചിട്ട് കേട്ടില്ല, എന്നിട്ട് ഇപ്പൊ ഫോണിൽ കൂടെ കെഞ്ചിട്ട് എന്താ കാര്യം? മുത്തശ്ശന് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന്. എനിക്ക് സംസാരിക്കാനുള്ളത് സാറിനോട് മാത്രം. ആര് വിചാരിച്ചാലും എന്റെ തീരുമാനം മാറ്റാൻ കഴിയില്ല. സാറ് പറഞ്ഞേക്ക്. അവള് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു മോനെ. എന്റെയും സേതുവിന്റെയും മനസ്സിലെ ആധി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അച്ഛനും അമ്മയും ആവണം. ആ മക്കള് തങ്ങളോളം വളരണം. എനിക്കറിയാം മുത്തശ്ശ, നിങ്ങളെ വേദനിപ്പിക്കാൻ ഞാൻ കൂട്ടി നിൽക്കില്ല. എന്തു തന്നെ സംഭവിച്ചാലും കീർത്തിയെ സുരക്ഷിതയായി ഞാൻ വീട്ടിലെത്തിച്ചിരിക്കും. ഇതെന്റെ വാക്ക. എന്തു തന്നെ സംഭവിച്ചാലും കീർത്തിയെ സുരക്ഷിതയായി ഞാൻ വീട്ടിലെത്തിച്ചിരിക്കും. ഇതെന്റെ വാക്ക. വിശ്വസിക്കുകയായി മുത്തശ്ശൻ, വാക്ക് പാലിക്കണം. ഉറപ്പായിട്ടും പാലിക്കും മുത്തശ്ശ. ശരി, എങ്കിൽ നേരിട്ട് കാണാം. ശരി. അവളെ കൊണ്ടുവരാമെന്ന് സിദ്ധു വാക്ക് തന്നു. വന്നതന്നെ. അവളുടെ വാശി എന്നെ പോലെ അറിഞ്ഞവര് വേറെയുണ്ടോ? അവൾ വരില്ല, അത് പ്രതീക്ഷിച്ച് ആരും ഇന്ന് ഉറക്കൊഴിക്കണ്ട. അങ്ങനല്ലമ്മേ, സിദ്ധാർത്ഥ നിർബന്ധിക്കുമ്പോ അവൾക്ക് വഴങ്ങേണ്ടി വരും. നമുക്ക് കാണാം ആര് പറഞ്ഞതാ നടക്കുന്നതെന്ന്. അമ്മ, അവള് വരുമ്പോ അമ്മ പിണക്കവും വാശിയും ഒന്നും കാണിക്കരുത്. അവരുടെ വിവാഹം സന്തോഷമായിട്ട് നമ്മളെല്ലാം ചേർന്ന് നടത്തി കൊടുക്കാവെന്ന് പറയണം. പറയാഞ്ഞിട്ടല്ലോ. അപ്പൊ അവക്ക് വാശി എന്താ? ഈശ്വരമെടുത്തി ആരും ചടങ്ങിന് വരാൻ പാടില്ലെന്നല്ലേ? പണ്ട് ചേട്ടൻ കീർത്തിച്ചിക്ക് സൂപ്പർ ഹീറോ ആയിരുന്നു, ഇപ്പൊ ചേട്ടനെ പോലും കീർത്തിച്ച് വെറുത്തു. കുറ്റം അവളുടേതല്ല മോളെ, എന്റേതാ. എല്ലാത്തിനും തുടക്കമിട്ടത് ഞാന്. ഒക്കെ ഓർത്ത് മനസ്സിൽ കരയാത്ത ഒരു നിമിഷം പോലും ഇപ്പൊ എന്റെ ജീവിതത്തിലില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ തന്നെ മാപ്പ് പറയാൻ കാവ്യജി തയ്യാറായതല്ലേ? എന്നിട്ടും എന്തിനാ ഈ വാശി? അഹങ്കാരം എന്നല്ലാതെ ഇതിന് വേറെ പേരില്ല. ചുട്ട അടി കൊടുത്ത് വളർത്തേണ്ടതിന് പകരം ലാളിച്ച് പാഷളാക്കി നമ്മളെ തന്നെ പറഞ്ഞാ മതിയല്ലോ. ദേവേദ, അമ്മ ഇനിയും ദേഷ്യം വെച്ചോണ്ടിരിക്കരുത്. അവളെ ഇനിയും വാശി പിടിപ്പിക്കരുത്. ഞാൻ ഇവിടെ നിന്നാലും കുഴപ്പോ, അവള് വരുമ്പോ ഞാനിവിടെ ഉണ്ടാവാൻ പാടില്ല. ഈ ചേച്ചിയല്ലേ എന്റെ കീർത്തിയുടെ ഏറ്റവും വലിയ ശത്രു. ഞാൻ ഇറങ്ങ. ഈശ്വരമഠത്തിലെ കാറ് പുറത്തു കിടക്കുന്നത് കണ്ടാൽ തന്നെ അവൾക്ക് ദേഷ്യമാവും. എന്റെയും കണ്ണേട്ടന്റെയും സാന്നിധ്യം ഇല്ലെങ്കിലും അവളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. ആ മുഹൂർത്തം മനസ്സിൽ കണ്ട് അനുഗ്രഹിച്ചോളാം ഞങ്ങള്. മുത്തശ്ശ, ഞാൻ ഇറങ്ങുക അമ്മേ.
കീർത്തി രാത്രിയാവുകയാണ്. അതിനെന്താ? എനിക്ക് അനുകൂലമായ തീരുമാനം സാർ എടുക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് ഞാനില്ല, സാറിൻ്റെ ഒപ്പം മറ്റെവിടേക്ക് വരാനും ഞാൻ തയ്യാറാണ്. കീർത്തി, കയറി കിടക്കുന്ന ഒരു വീടില്ലാത്തവനാ ഞാൻ. ഈ രാത്രി നിന്നെയും കൊണ്ട് ഞാൻ എവിടെ പോകും? നിന്നെ ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കട്ടെ? ലേഡീസ് ഹോസ്റ്റലാണെങ്കിൽ സാറിന് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. എന്നെ അവിടെ ആക്കി കടന്നു കളയില്ലെന്ന് എന്താ ഉറപ്പ്? നമുക്കൊരു കാര്യം ചെയ്യാം, ഹോട്ടലിൽ റൂം എടുക്കാം. അതാവുമ്പോ എനിക്കൊരു വിശ്വാസമുണ്ട്, എന്നെ തനിച്ചാക്കി സാർ എവിടേക്കും പോവില്ല. അതൊന്നും ശരിയാവില്ല, ആരെങ്കിലും അറിഞ്ഞാ നിനക്ക് അതിന്റെ മാനക്കേട്. സാർ എന്തായാലും എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, പിന്നെ എനിക്ക് എന്ത് മാനക്കേടാ? അല്ലെങ്കിൽ നമുക്ക് സാറിന്റെ കാറില് ഒരു രാത്രി കഴിച്ചുകൂട്ടാം, പണ്ട് ആ കാട്ടിൽ ഒറ്റപ്പെട്ട പോലെ. അന്ന് ചേച്ചിയെ കുറിച്ച് ഓർത്തുള്ള ടെൻഷനുള്ള കാരണം എനിക്കൊട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നിപ്പോ ആരെ കുറിച്ച് ഓർത്തും ടെൻഷനില്ല, എന്റെ സാറിനെ കുറിച്ച് ഓർത്തല്ലാതെ. പേരും കൂടി ഒളിച്ചോടി. ഇനി ഒരുമിക്കാനാണ് വിധിയെങ്കിൽ അവരൊരുമിക്കും, അതല്ല പെരിയാനാണ് ദൈവം നിശ്ചയമെങ്കിൽ പെരിയും.